മഴവെള്ളം വീണതിനെ തുടർന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടിൽ കേരളപുരം ESI യുടെ വൈദ്യുതി പാനൽ കത്തിനശിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12 സംഭവം. വർഷങ്ങളായി മേൽക്കൂര ചോർന്ന് മുറികളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ്. ഭിത്തിയിലൂടെ ഒലിച്ചിറങ്ങിയ വെള്ളം സ്വിച്ച് ബോർഡിൽ വീണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയായിരുന്നു. സ്വിച്ച് ബോർഡും അനുബന്ധ ഉപകരണങ്ങളും കത്തിനശിച്ചു. കുണ്ടറയിൽ നിന്ന് ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. അപകട സമയത്തുണ്ടായിരുന്ന രോഗികൾ പുറത്തേക്ക് ഇറങ്ങിയോടി. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സിനി പ്രിയദർശിനി സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. വൈദ്യുതി ഉപകരണങ്ങൾ അടിയന്തരമായി മാറ്റി പുതിയവ വഹിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചതായി ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. കാലപ്പഴക്കത്തിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര ദ്രവിച്ചാണ് ചോർച്ചയുണ്ടായത്. വർഷങ്ങൾക്ക് മുമ്പ് ചോർച്ച മാറ്റുന്നതിന് മേൽക്കൂരയിൽ ടാർഷീറ്റിന്റെ പാളി ഒട്ടിച്ചെങ്കിലും അത് നശിച്ചതോടെ ഷീറ്റുകൾക്കിടയിലൂടെ വെള്ളം തങ്ങിനിന്ന് കൂടുതൽ ചോർച്ചയാവുകയായിരുന്നു. പരിശോധനാ മുറി മുതൽ റെക്കോർഡ് മുറിയിൽ വരെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതിയിലാണ്. ഒട്ടേറെ തവണ റീജിയണൽ ഓഫീസിൽ വരെ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഫയർഫോഴ്സ് ഇവിടെ വർക്ക് ചെയ്യേണ്ട ഇപ്പോൾ സ്റ്റേറ്റ് PWD ക്കാണ് കൊടുത്തിരിക്കുന്നത്. സൗത്തിൽ ചെയ്യാതെ അതിൻ്റെ MOU ഇപ്പോൾ നമ്മുടെ സർക്കാരിൽ ഉണ്ട്. അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ വർക്ക് തുടങ്ങത്തുള്ളൂ. അതിൻ്റെ MOU സൈൻ ചെയ്യാനുള്ള ഡിലേ ഉണ്ട്. അതാണ് നടക്കുന്നത്. ഇപ്പോൾ വർക്ക് നടക്കാത്തത് രണ്ട് വർഷത്തോളമായി. അത് ഫൈനാൻസിൽ അത് കിടക്കുകയാണ്. ഫയൽ നമുക്ക് ഇതുവരെ എന്താണെന്നറിയത്തില്ല. ഇതുവരെയും ചെയ്തിട്ടില്ല. അത് ലേബർ ഓഫീസിൽ പോയെന്നാ പറഞ്ഞ ഫിനാൻസി കിടക്കാന്നാ പറഞ്ഞ. ഇല്ല, ഇവിടുന്ന് MOU അഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കോർപ്പറേഷൻ പണി തുടങ്ങും. MOU അവിടെ ചെന്നാലല്ലേ അവര് പൈസ ഡെപ്പോസിറ്റ് സ്കീമിൽ നടക്കുക. സ്പെഷ്യൽ റിപ്പയർസ് ESI യുടെ ഫണ്ടിൽ സംസ്ഥാന PWD ക്കാണ് കെട്ടിട നവീകരണത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. അതിന്റെ സാങ്കേതിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഉടൻ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഡോക്ടർ സിനി പ്രിയദർശിനി പറഞ്ഞു. തൽക്കാലം ചോർച്ച ഒഴിവാക്കാൻ കെട്ടിടത്തിന്റെ മുക്കിൽ ഷീറ്റ് പാകുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.